ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി. എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ പൗഡർ കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സാണ്. പക്ഷെ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഉറപ്പായിട്ട് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ടിപ്പ്, നമ്മൾ ഇതുപോലെ സൂക്ഷിക്കുന്ന നെയിൽ കട്ടർ, അതുപോലെ നമ്മുടെ പെഡിക്യൂറിനാണെങ്കിലും മാനിക്യൂറിനൊക്കെ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ കയ്യിലുള്ള ചെറിയ ഇതുപോലത്തേക്ക് ടൂൾസ് ഉണ്ടാവത്തില്ലേ, അപ്പോൾ അതെല്ലാം എങ്ങനെ സൂക്ഷിക്കണം എന്നാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ സൂക്ഷിക്കുന്ന ബോക്സിലേക്ക് ഇത് വെക്കുന്ന സമയത്ത് കുറച്ച് പൗഡറും കൂടെ നമുക്കൊന്നിങ്ങനെ ഇട്ട് കൊടുക്കാം. തുരുമ്പ് പിടിക്കാതെയൊക്കെ അല്ലെങ്കിൽ നന്നായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. നമ്മുടെ രണ്ടാമത്തെ ടിപ്പ്, ഇതുപോലെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സേഫ്റ്റി പിന്നൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലും ഇതുപോലെ നമുക്ക് കുറച്ച് പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ബോക്സിലേക്ക് കുറച്ച് പൗഡർ ഇട്ടതിന് ശേഷം നമ്മുടെ സേഫ്റ്റി പിന്ന് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. നമ്മുടെ മൂന്നാമത്തെ ടിപ്പ്, നമ്മൾ ഇതുപോലെ ഉപയോഗിക്കുന്ന നല്ല ഫാൻസി ആയിട്ടുള്ള മോതിരം അല്ലെങ്കിൽ കമ്മലൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതും നമ്മൾ സൂക്ഷിക്കുന്ന ബോക്സിലേക്ക് നമുക്ക് കുറച്ച് പൗഡർ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതും സൂക്ഷിച്ച് വെക്കാം. നമുക്ക് ഇതുപോലെയുള്ള നമ്മുടെ ചെറിയ മുഖം നോക്കുന്ന കണ്ണാടിയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് ക്ലീൻ ചെയ്യാനുള്ള ഒരു കുഞ്ഞു ടിപ്പാണ്. അപ്പൊ അതിനായിട്ട് നമ്മുടെ ഈ കണ്ണാടിയിലേക്ക് നമുക്കൊരു നുള്ള പൗഡർ ഇട്ട് കൊടുക്കാം. നമുക്ക് എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം. ഒരു നോർമൽ പേപ്പർ വെച്ചിട്ട് നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ. ടിഷ്യൂ പേപ്പർ തന്നെ വേണമെന്നൊന്നുമില്ല, ഒന്ന് നന്നായിട്ട് തുടച്ച് എടുത്ത് മതി. ഇതിപ്പോ ഞാൻ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. അടുത്ത ടിപ്പ്, നമ്മള് സോക്സ് ഒക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ചിലപ്പോൾ നമ്മൾ സോക്സ് ഇടുന്ന സമയത്തൊക്കെ വേർപ്പിന്റെ സ്മെല്ല് വരും അല്ലേ, അപ്പൊ അതിനു മുന്നേ ആയിട്ട് നമ്മൾ ഇടുന്നതിന് മുമ്പ് നമുക്ക് ഈ സോക്സിലേക്ക് ഒരു നുള്ള പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കാം. അതിനുശേഷം നമുക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വേർപ്പിന്റെ സ്മെല്ലൊന്നും നമ്മുടെ കാലിൽ നിൽക്കത്തില്ല. ഇടുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പൗഡർ ഒന്ന് കൊട്ടിക്കളഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം, അല്ല ഇങ്ങനെ തന്നെ ഉപയോഗിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ നമ്മുടെ അടുത്ത ടിപ്പ്, നമ്മുടെ ഉപയോഗിക്കുന്ന ഷൂസിലൊക്കെ ചില സമയത്ത് വേർപ്പിന്റെ മണമൊക്കെ പിടിക്കാറുണ്ട് അല്ലേ, അപ്പോൾ കുട്ടികളുടെ ആണെങ്കിലും മുതിർന്നവരുടെയൊക്കെ ആണെങ്കിലും അങ്ങനെ ചിലപ്പോൾ വേർപ്പിന്റെ സ്മെല്ല് നിൽക്കാറുണ്ട്. അപ്പൊ അത് നമുക്ക് ഒരു രാത്രി കൊണ്ട് എങ്ങനെ മാറ്റിയെടുക്കാം എന്നാണ്. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ന്യൂസ് പേപ്പറിന്റെ രണ്ട് പീസ് ആയാലും മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കാം, കുറച്ച് മതി. അത് ഏത് പൗഡർ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, കുറച്ച് സ്മെല്ലുള്ള പൗഡേഴ്സ് ആയിരിക്കും ഇതിന് കുറച്ചുകൂടെ നല്ലത്. ബേബി പൗഡറിനേക്കാളും ഒക്കെ നമുക്ക് കുറച്ചുകൂടെ നല്ലത് കുറച്ചുകൂടെ നല്ല സ്മെല്ലുള്ള പൗഡേഴ്സ് ആയിരിക്കും. അതിലേക്ക് ലേശം കോഫി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്നിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാനിത് രണ്ടും ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഷൂവിന്റെ ഉള്ളിലേക്കൊന്ന് വെച്ചു കൊടുക്കാം. നമുക്കിത് ഒരു ഫുൾ രാത്രിയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നോർമലി നമ്മുടെ ഷൂവിന്റെ സ്മെല്ലൊക്കെ ആ കോഫി പൗഡറും അതുപോലെ തന്നെ പൗഡറും കൂടെ വലിച്ചെടുത്തോളും. രാവിലെ നമ്മൾ യൂസ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് ഈ പേപ്പർ ഇതുപോലെ എടുത്ത് കളഞ്ഞാൽ മതി. നമ്മൾ ഈ ഷൂയിലോ അല്ലെങ്കിൽ ഡയറക്റ്റ്ലി പൗഡറും കോഫിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് തട്ടിക്കളയാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ പേപ്പറിൽ വെക്കുന്നത്. ഇനി എളുപ്പത്തിൽ എങ്ങനെ കോംബ് ഒന്ന് വൃത്തിയാക്കി എടുക്കാനാണ് നോക്കുന്നത്. അതിനായിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഞാൻ കുറച്ച് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലുള്ള എണ്ണമയമൊക്കെ പോയി ക്ലീൻ ആയിട്ട് നമ്മുടെ കോംബ് കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മാർഗമാണ്. നമ്മൾ വാഷൊക്കെ ചെയ്യണം, ആഴ്ച ഒരു ദിവസമൊക്കെ നമുക്ക് കോംബ് വാഷ് ചെയ്ത് വെക്കണം. പക്ഷെ എന്നാൽ പോലും
നമ്മൾ മുടിയൊക്കെ ചീവി കഴിയുമ്പോഴത്തേക്കും നിറയനെ എണ്ണമയം ഉണ്ടാവും. അപ്പൊ അത് പോവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കാം. നമ്മുടെ അടുത്ത ടിപ്പ്, നമ്മളിതുപോലെ ഡ്രസ്സൊക്കെ അലമാരിയിൽ അടുക്കി വെക്കുന്നതിന് മുമ്പായിട്ട് ഒരു കുഞ്ഞു പണി ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഡ്രസ്സിനൊക്കെ നല്ല സ്മെല്ലായിട്ട് ഇരിക്കും. അതിനായിട്ട് ഞാനൊരു കർച്ചീഫ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ ഈ അടുക്കി വെക്കുന്ന ഡ്രസ്സില്ലേ, ആ ഡ്രസ്സിന്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് കർച്ചീഫ് വെച്ചതിന് ശേഷം ഒന്ന് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് ഇങ്ങനെ വെച്ചു കൊടുക്കാം. നമുക്ക് സാരി വെക്കുമ്പോഴും അതുപോലെ നമ്മുടെ കോട്ടൺ കുർത്തീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ വെക്കുമ്പോഴൊക്കെ ഇതുപോലെ വെച്ച് ഓരോന്നിൻ്റെയും ഉള്ളിൽ വെച്ചു കൊടുക്കാം. ഒരു ടീഷർട്സ് ഒക്കെ നമ്മൾ അടുക്കി വെക്കുന്ന സമയത്ത്, അല്ല കുട്ടികളുടെയൊക്കെ ഡ്രസ്സുകളാണ് നമ്മൾ അടുക്കി വെക്കുന്നതെങ്കിൽ ഒരു മൂന്നാലെണ്ണം അടുക്കി വെച്ചതിന് ശേഷം അതിൻ്റെ ഇടയിൽ വെച്ചു കൊടുത്താൽ മതി. നമ്മൾ നമ്മുടെ സാരി അല്ലെങ്കിൽ നമ്മുടെ ഫംഗ്ഷന് യൂസ് ചെയ്യുന്ന കുർത്തീസ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ഓരോന്നിനും വെച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമുക്കിനി തമ്പനയിൽ കാണിച്ച പോലെ നമുക്ക് ഈ ഗ്യാസ് സ്റ്റവ് ഒന്ന് കുറച്ച് പൗഡർ ഇട്ട് നല്ല വൃത്തിയാക്കി സുന്ദര കുട്ടപ്പനാക്കി എടുത്താലോ. അപ്പൊ അതിനായിട്ട് നമുക്ക് ഇതിന്റെ പുറമെ കുറച്ച് പൗഡർ പലയിടത്തായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ലേശം നമുക്ക് ബേക്കിംഗ് സോഡ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഒരു സ്ക്രബ് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. നമുക്കിനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. കണ്ടോ, നമ്മൾ തേക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇതുമേലുള്ള എണ്ണമയം എല്ലാം, ഇവിടെ ഒരു ചെറിയ കറയുണ്ടായിരുന്നു കേട്ടോ, അതെല്ലാം നന്നായിട്ട് കംപ്ലീറ്റ്ലി മാറുന്ന കേട്ടോ. പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ആകുമ്പോൾ നമുക്ക് ഷൈനിങ് കിട്ടുന്ന മാത്രമല്ല ഇതിലുള്ള എണ്ണമയമൊക്കെ പോകാനായിട്ട് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാനും പറ്റും. നമുക്ക് ഇതെല്ലാം ഇത് വെച്ച് തന്നെ വാഷ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോ ഇതിൽ നിന്ന് ഊരിയതിന് ശേഷമാണ് ഈ ഭാഗമൊക്കെ വാഷ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഭാഗമൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം. നമുക്ക് ഇവിടെയും ഒക്കെ ഇതുപോലെ തന്നെ നമുക്കൊന്ന് തേച്ചെടുക്കാം. ഇതിപ്പോ ഞാൻ എല്ലായിടവും നന്നായിട്ടൊന്ന് തേച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ, നമ്മുടെ ഇതിന്റെ പുറമെ ഉണ്ടായിരുന്ന എണ്ണയുടെ പാടും അതുപോലെ തന്നെ ചായ വേണതിന്റെ ഒരു പാടും ഉണ്ടായിരുന്നു, അതെല്ലാം പെട്ടെന്ന് തന്നെയാണ് മാറിക്കിട്ടിയത്. നമുക്കിനി ഇത് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. നമുക്കിനി ഇതൊന്ന് തുടച്ചെടുക്കാം. ഇതൊക്കെ ഞാൻ എടുത്ത് വാഷ് ചെയ്ത് എടുക്കും കേട്ടോ. അപ്പൊ ഞാനിത് നന്നായിട്ടൊക്കെ തുടച്ചൊക്കെ വെച്ചിട്ടുണ്ട്, ഇതെല്ലാം വാഷ് ചെയ്തിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ലൈവായിട്ട് തന്നെ എല്ലാരും കണ്ടെന്ന് വിചാരിക്കുന്നു, ഇതിൽ അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഞാന് സിമ്പിൾ വേയിലാണ് ക്ലീൻ ചെയ്തെടുത്തേക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ എല്ലാ ടിപ്സും എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പതിവ് പറയും പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.